ഇയേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പെരുന്നാൾ ദിവസമാണ് കേട്ടോ, ഈദ് മുബാറക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്ക്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത പെരുന്നാൾ തന്നെയാണ് ഇപ്രാവശ്യവും. എല്ലാവർക്കും അറിയാലോ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മൾ വീട്ടിൽ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്, പുറത്തേക്കൊന്നും പോകുന്നില്ല, വീട്ടിനകത്ത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വിശേഷം പറയുകയാണെങ്കിൽ, ഞങ്ങളെ കൂടാതെ ഇവിടെ ഇപ്പോൾ ഷെമിൻകാരൻ്റെ രണ്ട് ബ്രദേഴ്സും അവരുടെ ഫാമിലിയും അവർ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള എന്താ ചെറിയൊരു പെരുന്നാൾ. അപ്പോൾ ഏതായാലും ഇപ്പോൾ രാവിലെ എണീറ്റു സുബ്ബിക്കൊക്കെ നിസ്കരിച്ച് കുളിയൊക്കെ കഴിഞ്ഞു, ഇനി നേരെ കിച്ചണിലേക്ക് പോട്ടെ. അവിടെ ഓൾറെഡി പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും എന്തായി അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ നോക്കാം. അപ്പോൾ കിച്ചണിൽ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ തലേന്നേ മസാലയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഈദ്ഗാഹമൊന്നുമില്ലല്ലോ കൊറോണ കാരണം. അതുകൊണ്ട് അങ്ങനെ പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തുടങ്ങാൻ നേരത്തിയിട്ട് രാവിലെയാണ് എല്ലാ പണികളും ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഫെമിത്താത്ത ചിക്കൻ കഴുകി തുടങ്ങിയിട്ടുണ്ട്, ഇവിടുത്തെ ശംസീറത്ത ഉള്ളിയൊക്കെ തോല് ഒളിക്കുന്നുണ്ട്, ഉമ്മയും അവിടെ ഓരോരോ പണികളിലാണ്. കുട്ടികളൊക്കെ പതിവിൽ നേരത്തെ എണീറ്റിട്ടുണ്ട്. പിന്നെ അതുപോലെ ശംസീറത്ത ഇവിടെ അതിനിടയിൽ അരിയുണ്ട ഉണ്ടാക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ ആവുന്നതിനിടയ്ക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി അരിയുണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നമ്മൾ രാവിലെ ആകുമ്പോൾ തന്നെ ബിരിയാണിയാണ് കഴിക്കുക. അപ്പോൾ ഇത് ബിരിയാണി ആകുമ്പോഴേക്ക് വിശന്നാലോ എന്ന് കരുതിയിട്ട് കുറച്ച് നൂഡിൽസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിക്കുകയാണ്, കുട്ടികളും വലിയവരും ഒക്കെ കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ ഏകദേശം ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയായി, അരിയൊക്കെ വെന്ത് തുടങ്ങിയ ആ ഒരു സമയമായപ്പോഴേക്ക് പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ നിന്നു കേട്ടോ. പെരുന്നാൾ നിസ്കാരം, അതിനുശേഷമാണ് ദമ്മിലിട്ടതും ഒക്കെ മിക്സ് ചെയ്തതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ മെനു എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി, ബീഫ് ഫ്രൈ ഇതായിരുന്നു കേട്ടോ. ഉപ്പ് പിന്നെ ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് ഉപ്പൊക്കെ ഫിഷായിരുന്നു. അപ്പോൾ ഫിഷിലേക്കുള്ള മസാലയൊക്കെ പുരട്ടി അതും പൊരിച്ചെടുക്കുകയാണ്. ചിക്കൻ ബിരിയാണിയൊക്കെ കുറേ പ്രാവശ്യം കാണിച്ചതാണല്ലോ, അതുകൊണ്ട് സ്പെഷ്യൽ അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല.
അങ്ങനെ ഭക്ഷണമൊക്കെ കൊണ്ടു കാണും. പിന്നെ ഇതാ അവിടെ കാത്തിരുന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉറങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ മുറ്റത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഇട്ടിരുന്ന പുതിയ ഡ്രസ്സ് എനിക്ക് ബിസ്മി വേൾഡ് ഓൺലൈൻ കേരള എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാണ്. ഞാൻ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സിങ് ചെയ്ത സമയത്ത് കാണിച്ചിരുന്നില്ലൊരു വൈറ്റ് ഡ്രസ്സ്, അതാ ഈ ഒരു ഡ്രസ്സ്, ഇതും അവർ തന്നെ അയച്ചെന്നാണ് കേട്ടോ. അപ്പോൾ അവരുടെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല ഡ്രസ് കളക്ഷൻസൊക്കെ കാണാൻ പറ്റും. അവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഫോട്ടോ സെഷന് ശേഷം പിന്നെയുള്ള പരിപാടി പായസം കുടിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട് പുറത്ത്, നല്ല ആസ്വദിച്ച് പായസമൊക്കെ കുടിച്ചു. പിന്നെ അതിനുശേഷം കുറച്ച് സമയം കിടന്നുറങ്ങി കേട്ടോ. എല്ലാവരും കുട്ടികളൊക്കെ നല്ല കളിയിലായിരുന്നു, വലിയവരൊക്കെ കിടന്നുറങ്ങി. വൈകുന്നേരമായപ്പോൾ ഷംസീറത്തായും ചെറുക്കാക്കയും മക്കളൊക്കെ പോയി കേട്ടോ. ഷംസീറത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോയി. പിന്നെ രാത്രിയായപ്പോൾ ഷബ്നത്ത, അതായത് സിസ്റ്ററും ഫാമിലി അവർ വരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ താനി അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവൾ മൈലാഞ്ചിൻ്റെ ആളാണ്. ഒരിത്തിരി സമയം കഴിഞ്ഞപ്പോൾ ഷബ്നത്തായും ഫാമിലിയും വന്നു. പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് രാത്രി പോയത്. എല്ലാവരും വരികയും പോവുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കും എൻ്റെ വീട്ടിൽ പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വീട് കുറച്ച് ദൂരം ആയതുകൊണ്ടും ലോക്ക്ഡൗൺ അല്ലേ, അപ്പോൾ അത്രയും ദൂരം ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അന്ന്. ഏതായാലും ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.